എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അതുപോലെ പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സൊക്കെ പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളധികം യൂസ് ചെയ്യാത്ത നമ്മൾ ഷെൽഫിലൊക്കെ എടുത്തു വയ്ക്കുന്ന ബുക്സ് ഇല്ലേ, അതൊക്കെ നമ്മൾ കുറേ നാൾ കൂടിയിട്ട് തുറക്കുമ്പോൾ വല്ലാത്തൊരു പൊടി മണമാണ്. അതുപോലെ പഴയ ഷെൽഫിലൊക്കെ എടുത്തു വയ്ക്കുന്ന സമയത്ത് ചെതലൊക്കെ വരാനും ചാൻസ് ഉണ്ട്. പഴയ വീടൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചെതൽ വന്ന ബുക്സ് എങ്ങനെ ശരിയാക്കാന്നുള്ളത്. അപ്പോൾ ചെതൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് അത്ര അറിയില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ചിട്ട് ആൽക്കം പൗഡർ എടുത്തിട്ട് ഒന്ന് തൂകി കൊടുത്തിട്ട് എടുത്തു വയ്ക്കുകയാണെങ്കിൽ ചെതൽ വരാതിരിക്കാനും അതുപോലെ ഇതിൽ പൊടിയുടെ മണമൊന്നും ഇല്ലാണ്ടിരിക്കാനും ഹെൽപ്പായി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ വിടർത്തി കൊടുത്തിട്ട് പറ്റുന്ന പോലെ ഒന്ന് പൗഡർ ഇട്ടിട്ട് എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇങ്ങനെ ബുക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യാതെ വല്ലപ്പോഴൊക്കെ എടുക്കുന്ന ബുക്കൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അടുത്ത ടിപ്പും സ്ഥിരമായിട്ട് കമൻറ്റിലൊക്കെ കാണുന്നത് തന്നെയാണ്, കടല പരിപ്പ് ഇതിലൊക്കെ പ്രാണികൾ വരുന്നതിന് എന്ത് ചെയ്തിട്ടും രക്ഷയില്ല എന്നുള്ള കമൻസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്തിട്ടും രക്ഷയില്ലെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇതുപോലെ അവണക്കെണ്ണ കുറച്ച് വാങ്ങിക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് എടുക്കുക കേട്ടോ. എന്നിട്ട് കയ്യിലാക്കിയിട്ട് ഇതുപോലെ കടലയിലും പരിപ്പിലൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്പി പിടിപ്പിക്കുക. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ആയാൽ മതി, ഒരുപാട് ഇങ്ങനെ വേണ്ട, ചെറുതായിട്ട് കേട്ടോ. ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പ്രാണികളൊന്നും വരില്ല. പിന്നെ കഴുകുന്ന സമയത്ത് നല്ല ചൂടുവെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുത്താലും മതി. അപ്പോൾ ഫുൾ ആ ഒരു ഓയിലിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം, അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി, പ്രാണികളൊക്കെ വരാണ്ട് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവാതിരിക്കാനായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബ്ലോക്ക് ആവാതിരിക്കാനും അഥവാ ബ്ലോക്ക് ആയാലും ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ആദ്യം അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം. ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വടി വെച്ച് കുത്തിക്കളയുക. അതിനുശേഷം നമുക്ക് ആ ഒരു സിങ്കിലേക്ക് ലേശം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത ശേഷം ഉടനെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പോഴേക്കും ആ സമയത്ത് ലേശം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അങ്ങനെ തന്നെ വിടുക. അതിനുശേഷം ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, അതിൻ്റെ പിന്നാലെ തന്നെ നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു പൈപ്പൊക്കെ അങ്ങനെ ചൂടുവെള്ളം തട്ടുമ്പോൾ ഉരുകിപ്പോവെന്നൊക്കെ ചിലർക്ക് പേടിയുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഉടനെ തന്നെ പച്ചവെള്ളം കൂടെ ഒഴിക്കുന്നുണ്ടല്ലോ. പിന്നെ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ള പൈപ്പ് തന്നെ ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ടുകൂടി പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യുകയാണെങ്കിൽ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് എപ്പോഴും സിങ്ക് സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് ബ്ലോക്ക് വന്നാലും ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഫുള്ളായിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കുക, എന്തായാലും റിസൾട്ട് ഉണ്ടാവും. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിതാ നന്നായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി ഡെറ്റോളൊക്കെ മുക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു മാസ്കാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഹോൾ ഇടാൻ പോവാണേ. ഇനി ഞാൻ എടുക്കുന്നത് ഇതുപോലെ നല്ല ഉണങ്ങിയിട്ടുള്ള ചകിരിയാണ് കേട്ടോ. അപ്പോൾ ചകിരിയിലേക്ക് ലേശം കംഫർട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് മുമ്പ് പഞ്ഞി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ഞിയില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഒന്നും എനിക്കങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ആ ചകിരി വെച്ച് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം ഉഷാറാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചകിരിയിലും ഇതേ രീതിയിൽ തന്നെ കംഫർട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ സ്മെല്ല് പോവാണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച്. ആ ഒരു കംഫർട്ടിൻ്റെ സ്മെല്ല് കുറേ ദിവസം നിൽക്കും, ഒരാഴ്ച വരെ നിൽക്കും കേട്ടോ. നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ബാത്റൂമിലോ അല്ലെങ്കിൽ കബോർഡിൻ്റെ ഉള്ളിലോ ഒക്കെ ഹാങ് ചെയ്ത് ഇടുകയാണെങ്കിൽ കബോർഡൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ ബാത്റൂം ഓപ്പൺ ചെയ്യുമ്പോഴും നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ പഞ്ഞിയാകുമ്പോൾ കാശ് ചിലവുള്ള കാര്യമാണ്, ചെറിയൊരു പൈസയാണെങ്കിലും വേണമല്ലോ. ജാഗിരിയാകുമ്പോൾ 10 പൈസ ചിലവില്ല. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ഐഡിയയ്ക്ക് വേണ്ടിയിട്ടും ഞാൻ എടുക്കുന്നത് ഇതുപോലെ ചകിരി തന്നെയാണ്. ചകിരി ഞാൻ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വിടർത്തി എടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് കഴുകി ഒന്ന് ഉണക്കിയും കൂടി എടുക്കണം കേട്ടോ. നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചകിരിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു ഉപേക്ഷിച്ചിട്ടുള്ള ഒരു കോട്ടൻ്റെ മാസ്ക്, നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി എടുത്തതും വേണം. അപ്പോൾ ഇലാസ്റ്റിക്കൊക്കെ ലൂസാവുന്ന സമയത്ത് നമ്മൾ വേണ്ടാന്ന് വെക്കില്ലേ, അങ്ങനത്തെ ഒരു കോട്ടൻ്റെ മാസ്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തില്ല അതേ രീതിയിൽ തന്നെ. എന്നിട്ട് ഈ ചകിരീനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക്
ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മാസ്കിൻ്റെ സൈഡിലുള്ള ഇലാസ്റ്റിക് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ കിഴി പോലെ പിടിച്ചിട്ട് കെട്ടിക്കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശക്കല്ലിൽ എണ്ണ തൂക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ലേശ എണ്ണ ഇതിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചകിരി ആയതുകൊണ്ട് തന്നെ എണ്ണ ഇങ്ങനെ ഒരുപാട് കുടിക്കൊന്നുമില്ല, അതിൽ നിൽക്കും. നമുക്ക് ഓരോ തവണ ചെയ്യുമ്പോഴും അതിങ്ങനെ കിട്ടും കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്ന പ്രോബ്ലം ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് അത് ഇങ്ങനെ പൊടിയൊന്നും പിടിക്കാണ്ടിരിക്കുക ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് അതൊന്ന് ഫ്രിഡ്ജിലും കൂടെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പുറത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് കുറേ നാളാകുമ്പോൾ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെറുതെ തുണിയാകുമ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ അതിങ്ങനെ ആകെ ഇങ്ങനെ പ്രസ്സായിട്ട് അമർന്നു പോകാറുണ്ട്. ഇതാകുമ്പോൾ എപ്പോഴും നല്ല ഇങ്ങനെ ഉരുണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പഴയ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ടാൽക്കം പൗഡറാണ് കേട്ടോ. നല്ല സ്മെല്ലുള്ള ടാൽക്കം പൗഡർ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് തൂളി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഓഫ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പൊടി പോലെയുള്ള സംഭവമൊക്കെ താഴേക്ക് അടിഞ്ഞിട്ട് നല്ല സ്മെല്ലുള്ള ഒരു വെള്ളം നമുക്ക് കിട്ടും കേട്ടോ. അത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്പ്രേ നമ്മുടെ വീട്ടിൽ കംഫർട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിലൊക്കെ ബാഡ് സ്മെല്ലൊക്കെ തോന്നുകയാണെങ്കിൽ ഈ സ്പ്രേ വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ബാഡ് സ്മെല്ലും മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ അന്ന് ഒരു ദിവസം കംഫർട്ട് വെച്ചിട്ടുള്ള ടിപ്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കംഫർട്ടിന് പകരം എന്ത് യൂസ് ചെയ്യാമെന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കംഫർട്ട് ഇല്ലാത്തവർക്ക് പൗഡർ എന്തായാലും കാണുമല്ലോ വീട്ടിൽ. അപ്പോൾ നല്ല സ്മെല്ലുള്ള പൗഡർ ഉണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ നമുക്ക് പൗഡർ വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കർട്ടൻസിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവും, ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് കുറച്ച് ദിവസം എടുത്ത് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇനി നമുക്ക് പൗഡർ വെച്ചിട്ടുള്ള മറ്റൊരു ടിപ്പും കൂടെ നോക്കാം. നമ്മൾ വെള്ളിയുടെ പാദസരമോ അല്ലെങ്കിൽ മാലയോ എന്ത് തന്നെയായാലും കുറച്ച് നാളൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാതെ നമ്മളിങ്ങനെ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കളർ മങ്ങിയിട്ട് ഇങ്ങനെ കറുത്ത് പോകാറുണ്ട്. അതില്ലാണ്ടിരിക്കാനും കുറച്ച് പൗഡർ ഒന്ന് ആ ഒരു ബോക്സിൽ തൂവിയിട്ട് നന്നായിട്ടൊന്ന് അതിൽ മിക്സാക്കിയിട്ട് ആ ഒരു ഓർണമെൻറ്റ്സൊക്കെ അങ്ങനെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞാൽ നല്ല തിളക്കം കിട്ടും കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ കറുത്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും കുറേ നാൾ കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത്. പ്രത്യേകിച്ച് കഴുകാണ്ടൊക്കെ വയ്ക്കുകയാണെങ്കിൽ എന്തായാലും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, പുതിയതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അറിയില്ലെങ്കിൽ ഇനി മുതൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള ടിപ്സ്. നിങ്ങൾക്ക് എല്ലാം തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്കറിയാവുന്ന ടിപ്സും താഴെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അതുപോലെ എനിക്കൊരു കുക്കിംഗ് ചാനലുണ്ട്, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, പ്രാർത്ഥനാസ് മാജിക് കിച്ചൺ. ഇതുവരെ അറിയില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണ് കേട്ടോ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ. എന്തായാലും ഒന്ന് കയറിയിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ വ്യൂവേഴ്സ് കുറേ ഇതിലുണ്ടെന്ന് എനിക്കറിയാം. അതിലിപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഇടുന്നില്ല. ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം, കുറച്ച് ബിസിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്ത കേട്ടോ. പെട്ടെന്ന് തന്നെ ക്രാഫ്റ്റുമായിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യട്ടെ. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാമേ. എല്ലാവർക്കും നന്ദി. താങ്ക് യു.